സൈബർ ലോകത്ത് നമുക്ക് കാണാൻ വേണ്ടതായ പലതും നമ്മൾ ഒളിഞ്ഞും തെളിഞ്ഞും കാണാറുണ്ടല്ലേ അവയിൽ ഏറ്റവും കൂടുതൽ എൻഗേജിംഗ് ആയ സൈറ്റുകൾ എയ്റ്റീൻ പ്ലസ് കണ്ടന്റുകൾ അഥവാ അശ്ലീല കണ്ടന്റുകൾ ഉൾപ്പെടുന്നവായിരിക്കും മുൻപൊരിക്കലൊരു സർവേ റിസൾട്ട് വാർത്തകളിലൂടെ വായിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട് റെയിൽവേ സ്റ്റേഷനുകളിലും ഹോട്ടലുകളിലും മറ്റുമുള്ള ഫ്രീ വൈഫൈ ഉപയോഗിച്ച് ഏറ്റവും കൂടുതൽ ആളുകൾ ഡൗൺലോഡ് ചെയ്യപ്പെടുന്നതും ആളുകൾ കാണുന്നതും ഇത്തരം വെബ്സൈറ്റുകളുടെ ഉള്ളടക്കമാണെന്ന് എന്നാൽ സംഗതിയിൽ ഇപ്പോൾ ചെറിയൊരു വലിയ മാറ്റം വന്നിരിക്കുകയാണ് മറ്റൊന്നുമല്ല അശ്ലീല കണ്ടന്റുകൾ ഉള്ളടക്കമായുള്ള വെബ്സൈറ്റുകൾ ഇനി ഇന്ത്യയിലെ ആളുകൾക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കില്ല സൈബർ ലോകത്തെ അശ്ലീല കണ്ടന്റുകൾ തടയുന്നതിനായി ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം അതായത് ഐ വ്യാഴാഴ്ച പതിനെട്ട് ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ നിരോധിച്ചിരിക്കുകയാണ് അശ്ലീല കണ്ടന്റുകൾ വിതരണം ചെയ്യുന്നതായി കണ്ടെത്തിയ ഓ ടി പ്ലാറ്റ്ഫോമുകൾക്കെതിരെയാണ് നടപടിയെടുത്തത് എന്നാണ് കേന്ദ്രം പത്രക്കുറിപ്പിലൂടെ അറിയിച്ചത് ഈ പതിനെട്ട് പ്ലാറ്റ്ഫോമുകളുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന പത്തൊമ്പത് വെബ്സൈറ്റുകൾ പത്ത് ആപ്പുകൾ അൻപത്തിയേഴ് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ എന്നിവയും നിരോധിച്ചവയിൽ ഉൾപ്പെടുന്നുണ്ട് നിരോധിച്ച പത്ത് ആപ്പുകളിൽ ഏഴെണ്ണം ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും മൂന്നെണ്ണം ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നുമാണ് മലയാളത്തിൽ നിന്നുള്ള അഡൾട്ട് കണ്ടന്റ് പ്ലാറ്റ്ഫോമായ എസ്മിയും നിരോധിച്ചവയിൽ ഉൾപ്പെടെ ഡ്രീംസ് ഫിലിംസ് മൂവി യെസ്മ അൺകട്ടദ ട്രൈഫ്ലിക്കുകൾ എക്സ് പ്രൈം നിയോൺഎക്സ് വി ഐപി ബഷറംസ് ഹണ്ടേഴ്സ് റാബിറ്റ് എക്സ്ട്രാ എക്സ്ട്രാമോഡ് ന്യൂഫ്ലിക്സ് മോഡെക്സ് മോഷഫ്ലിക്സ് ഹോട്ട്ഷോട്ട്സ് വിഐ പി ഫോഗി ചിക്കോഫ്ലിക്സ് പ്രൈംപ്ലേ എന്നീ പ്ലാറ്റ്ഫോമുകളാണ് ഇൻഫോർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം നിരോധിച്ചവ രണ്ടായിരത്തിലെ ഐ ടി നിയമം സെക്ഷൻ അറുപത്തി ഏഴ് അറുപത്തി ഏഴ് എ കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ സ്ത്രീകളുടെ അസഭ്യമായ പ്രാതിനിധ്യ നിരോധന നിയമത്തിലെ സെക്ഷൻ നാല് എന്നിവയുടെ ലംഘനം കണ്ടെത്തിയതിനെ തുടർന്നാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ നടപടി നിരോധിക്കപ്പെട്ട പ്ലാറ്റ്ഫോമുകളിലെ ഉള്ളടക്കത്തിന്റെ ഒരു പ്രധാന ഭാഗവും അശ്ലീലവും സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിൽ ചിത്രീകരിക്കുന്നതുമാണെന്നാണ് കണ്ടെത്തിയത് അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ബന്ധം അവിഹിത കുടുംബ ബന്ധങ്ങൾ എന്നിങ്ങനെ ഉചിതമല്ലാത്ത വിവിധ സന്ദർഭങ്ങളിൽ നഗ്നതയും ലൈംഗിക പ്രവർത്തനങ്ങളും ഇവയിൽ കാണിക്കുന്നുവെന്നും നിരോധനത്തിനുള്ള കാരണമായി ഐ ടി മന്ത്രാലയം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെയും സർഗാത്മകതയുടെയും പേരിൽ അശ്ലീലവും ചൂഷണവും അനുവദിക്കാനാകില്ലെന്ന് മന്ത്രി അനുരാഗ് താക്കൂർ പറയുകയുണ്ടായി ഇന്ത്യ ഗവൺമെന്റിന്റെ വിവിധ മന്ത്രാലയങ്ങളും വകുപ്പുകളും തമ്മിൽ ഈ സംഭവത്തിൽ വിപുലമായ കൂടിയാലോചനകൾ നടത്തിയിരുന്നു കുട്ടികളുടെയും സ്ത്രീകളുടെയും അവകാശമടക്കം മുൻനിർത്തിയാണ് സർക്കാരിന്റെ ഈ തീരുമാനമെന്നും മന്ത്രി അനുരാഗ് സിംഗ് താക്കൂർ അറിയിക്കുകയുണ്ടായി എന്റർടൈൻമെന്റ് ഡെസ്ക് മീഡിയ